കർത്താവിനെ ഓർമ്മിച്ചുകൊണ്ടുവരും. വിവരങ്ങളിലേക്ക് നയിക്കാൻ, വായന പ്രോത്സാഹിപ്പിക്കാൻ, ഓത്തും വായനയും പഠിക്കാൻ വേണ്ടിയും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയും പ്രചോദനം നൽകാൻ അല്ലാഹു തആല ആദ്യമായി ഇറക്കിയത് തന്നെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു ധാരാളം 114 സൂക്തങ്ങൾ, 114 അധ്യായങ്ങൾ നമുക്ക് ഇറക്കിത്തന്നു. ആ ഇറക്കിത്തന്ന സൂക്തങ്ങളിൽ പല സൂക്തങ്ങൾക്കും പല അധ്യായങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ചില സവിശേഷതകൾ ഉണ്ട്. ഒന്നിന്റെ സവിശേഷത പറയുമ്പോൾ മറ്റൊന്നിന് സവിശേഷതയില്ലെന്ന് വിചാരിക്കരുത്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം സവിശേഷതകളുണ്ട്. മൊത്തത്തിൽ പരിശുദ്ധ ഖുർആനിന് വലിയ സവിശേഷതയും മഹത്വവും ഉണ്ട്. അതിൽ ഒരു സൂറത്താണ്, 30 ആയത്തുകളുള്ള ഒരു സൂറത്താണ് ഇന്ന് നാം സംസാരിക്കാൻ ആരംഭിക്കുന്ന അലിഫ് ലാം മീം തൻസീൽ അസ്സജദ. സജദത്തു ലുഖ്മാൻ, ലുഖ്മാൻ സജദ എന്നുകൂടി ഈ സൂറത്തിന് പേരും. കാരണം ഹാമീം സജദ, ഹാമീം അസ്സജദ അത് വേറെയുണ്ട്, അതും ഇതുമായി വേർതിരിയാൻ സൂറത്തു ലുഖ്മാനിന്റെ ശേഷമുള്ള സൂറത്ത് എന്ന നിലക്ക് സജദത്തു ലുഖ്മാൻ, ലുഖ്മാൻ സജദ എന്നുകൂടി ഈ സൂറത്തിന് പേരും. സൂറത്തു ലുഖ്മാൻ നാം മുമ്പൊരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹി നിസ്കാരത്തിൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്താണ് അലിഫ് ലാം മീം തൻസീൽ അസ്സജദ. മറ്റൊരു സൂറത്താണ് ഹൽ അതാ അൽ ഇൻസാൻ എന്ന് പറയുന്ന സൂറത്ത്. ഹൽ അതാ അൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്, സൂറത്തുൽ ഇൻസാൻ, നാം കഴിഞ്ഞ പ്രാവശ്യം 7 വഅദ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ പ്രാവശ്യം അതോടുകൂടി തന്നെ വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹിൽ ഓതൽ അവർക്ക് അതിന് വേറെ തെളിവാണ്. ഫഖറൂ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ എളുപ്പമുള്ളത് ഓതണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത് തന്നെയാകണം എന്നില്ല എന്ന ന്യായമാണ്. അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹി നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള ആദ്യത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണ് അലിഫ് ലാം മീം തൻസീൽ അസ്സജദ എന്ന് പറയുന്ന സൂറത്ത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനല യനാം, ഒരു ദിവസവും അവിടുന്ന് ഉറങ്ങാറില്ല. ഹത്താ യഖ്റാ അലിഫ് ലാം മീം അസ്സജദ വതബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്. അലിഫ് ലാം മീം തൻസീലു സജദ എന്ന നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, ആ സൂറത്ത് പാരായണം ചെയ്യാതെ അതുപോലെ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന തബാറക സൂറത്ത് ഓതാതെ ഒരൊറ്റ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ മഹത്തായ സൂറത്തുകളെ സംബന്ധിച്ച് ഖുർആനിലുള്ള മറ്റ് സൂറത്തുകളെക്കാൾ 60 ദർജ കൊണ്ട്, 60 നന്മകളെ കൊണ്ട്, ഒരു റിപ്പോർട്ടിൽ 70 നന്മകളെ കൊണ്ട് അതിന് ഉയർച്ചയുണ്ടെന്നും അത് ഓതുന്നവർ
ആ രണ്ട് സൂറത്തുകളും അലിഫ്ലാമിയും സജദയും തബാറക സൂറത്ത് പതിവായി ഓതിയാൽ ആ ഓതുന്ന വ്യക്തികൾക്ക് 70 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 70 തിന്മകൾ അവരുടെ കേടുകളിൽ മയക്കപ്പെടും, അവർക്ക് 70 ദർജകൾ ഉയർത്തപ്പെടും എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്താണ്. ഒരു റിപ്പോർട്ടിൽ ومن قرأ അലിഫ് ലാം മീം തൻസീൽ ഫീ ബൈതിഹി, അലിഫ് ലാം മീം തൻസീൽ അസ്സജദ സൂറത്ത് ഒരു വീട്ടിൽ വെച്ച് ഒരാൾ ഓതിയാൽ ലം യദ്ഖുലി ശൈത്താനു ബൈതഹു തലാസത അയ്യാം, മൂന്ന് ദിവസം ശൈത്താനിന്റെ ശർറു, ശൈത്താനിന്റെ പ്രവേശനം ആ വീട്ടിലുണ്ടാവുകയില്ല എന്ന് വരെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. വലിയ ബറക്കത്തുള്ള, വലിയ കാവൽ നൽകുന്ന സൂറത്താണ് അലിഫ് ലാം മീം തൻസീൽ അസ്സജദ എന്ന സൂറത്ത്. ഈ മഹത്തായ സൂറത്തിനെ സംബന്ധിച്ച് ഇഖ്റഉൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്ന സൂറത്ത് നിങ്ങൾ ഓതണം, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന സൂറത്ത് നിങ്ങൾ ഓതണം ഈ എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ചു, വഹിയ അലിഫ് ലാം മീം തൻസീൽ, അലിഫ് ലാം മീം തൻസീൽ സജദ എന്ന സൂറത്താണ് രക്ഷപ്പെടുത്തുന്ന സൂറത്ത്. ഫൈനഹു ബലഗനി അന്ന റജുലൻ കാന യഖ്റഉഹാ, ഖാലിദ് ബിൻ മഅ്ദാൻ റളിയല്ലാഹു അൻഹു പറയാം, എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ ഓതുന്ന ഒരാൾ, അതിനെ തന്നെയാണ് അദ്ദേഹം ഓതാൻ, അദ്ദേഹം വലിയ പാപം ചെയ്ത ഒരു മനുഷ്യനെ, ആ പാപം ചെയ്ത മനുഷ്യനെ ആ സൂറത്തിന്റെ രണ്ട് ചിറകുകൾ എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് തിരിയാവുന്ന ഒരു ഭാഷ പറയുകയാണ്, ചിറക് എന്ന് പറഞ്ഞാൽ ചിറകുണ്ടാകണം എന്നില്ല, അതിന്റെ സംരക്ഷണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണയായി കോഴിക്കുട്ടികളെ കോഴികൾ അതിന്റെ ചിറകിലാണ് സംരക്ഷിക്കാറുള്ളത്, അതുപോലെ ആ സൂറത്തിന്റെ സംരക്ഷണ സംവിധാനം അതിന്റെ രണ്ട് ചിറകുകൾ അതിവിരിച്ചു, എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഗഫിർ ലഹു, അല്ലാഹുവേ ആ പാപിയായ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ. ഫൈനഹു കാന യക്സുറു മിൻ ഖിറാഅതി, എന്നെ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഫസഫഹ റബ്ബു ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ആ സൂറത്തിന്റെ റക്കമെന്റ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സ്വീകരിച്ചുവെന്നും അദ്ദേഹത്തിന് തിന്മകൾക്ക് പകരം നന്മ രേഖപ്പെടുത്താൻ അല്ലാഹു തആല ഓർഡർ ചെയ്തുവെന്നും ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം മഹത്വങ്ങൾ ഈ മഹത്തായ സൂറത്തിന് രേഖകളായി വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ മഹത്തായ സൂറത്ത് അതിന്റെ സാരം നമുക്ക് മരണം വരെ പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല, ആർക്കും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. ഒരു ചുരുക്ക സാരം നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി 7 ദിവസം കൊണ്ട് പറയുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് സന്തോഷകരമായി സമാപിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു റിപ്പോർട്ടിൽ കാണാം, വൈലമ്മക്കുൻ മിൻ കിതാബിക ഫംഹിനീ അൻഹു, ഖബറിൽ കൊണ്ടുപോയി വെച്ച ഒരു മനുഷ്യൻ, സാധാരണയായി അലിഫ് ലാം മീം സജദ സൂറത്ത് ഓതുന്ന ആളാണ്, അദ്ദേഹത്തെ ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അള്ളാഹുവിനോട് ആ സൂറത്ത് അള്ളാഹുവിന്റെ അപാരമായ കഴിവ് നിമിത്തം റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ ഞാൻ നിന്റെ കിതാബിൽ പെട്ടതല്ലെങ്കിൽ എന്നെ നീ മയച്ചു കളയും, ഞാൻ നിന്റെ കിതാബിൽ പെട്ടതാണെങ്കിൽ അദ്ദേഹത്തെ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വളരെ മഹത്വമുള്ള സൂറത്താണ് അലിഫ് ലാം മീം തൻസീൽ അസ്സജദ എന്ന ഈ സൂറത്ത്. അല്ലാഹു തആല പതിവായി ദിനേന ഓതാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ഓതുവാൻ വേണ്ടി
നമ്മളൊക്കെ തീരുമാനമെടുക്കും. ആകെ ഒരു 5 മിനിറ്റ് വേണ്ടല്ലോ ഓതി തീർക്കാൻ. വലിയ ബർക്കത്തുള്ള വലിയ കാവൽ നൽകുന്ന ഒരു സൂറത്താണ് അലിഫ് ലാം മീം സജദ സൂറ. അതിന്റെ തുടക്കം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം تنزيل الكتاب لا ريب فيه من رب العالمين الف لام ميم ഈ മഹത്തായ സൂറത്തുകളെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അതേ 3 അക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ട് അൽ ബഖറയുടെ തുടക്കം, ആലു ഇംറാൻ സൂറത്തിന്റെ തുടക്കം, സൂറത്തുൽ അങ്കബൂത്തിന്റെ തുടക്കം, സൂറത്തുർ റൂമിന്റെ തുടക്കം, സൂറത്തുൽ ലുഖ്മാനിന്റെ തുടക്കം, സൂറത്തു സജദയുടെ തുടക്കം, അങ്ങനെ 6 സൂറത്തുകൾ അലിഫ് ലാം മീം എന്ന വാചകം കൊണ്ട് അല്ലാഹു തആല ആരംഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ 29 സൂറത്തുകളിലാണ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നൽകി അല്ലാഹു തആല ആരംഭിച്ചിട്ടുള്ളത്. ഈ അക്ഷരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അറബി അക്ഷരങ്ങൾ മൊത്തത്തിൽ 28 അക്ഷരങ്ങളാണ്. അതിന്റെ നേറു പകുതി ഭാഗമാണ് 14. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗത്ത് അഥവാ പരിശുദ്ധ ഖുർആനിലെ 29 സൂറത്തുകളുടെ ആദ്യ ഭാഗത്ത് നാം കാണുന്ന ഇത്തരം ഒറ്റയക്ഷരങ്ങൾ അലിഫ് ലാം മീം തുടങ്ങിയ അക്ഷരങ്ങൾ, അത് മൊത്തം 14 അക്ഷരങ്ങളാണുള്ളത്. മൊത്തം അറബി അക്ഷരങ്ങൾ 28 ആണ്. അതിന്റെ പകുതി 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ 29 സൂറത്തുകളുടെ തുടക്കത്തിലായി വന്നിട്ടുള്ളത്. അതിൽ ഒറ്റാക്ഷരം വന്ന സൂറത്തുകൾ ഉണ്ട്. അതാണ് സാദ്, ഒരൊറ്റാക്ഷരം. അതുപോലെ നൂൻ, ഒറ്റാക്ഷരം. അങ്ങനെ 2 എണ്ണം ഓരോ അക്ഷരങ്ങളായി വന്നതാണ്. ചില സൂറത്തുകളിൽ 2 അക്ഷരങ്ങളാണ്. ത്വാഹ, യാസീൻ, ഹമീൻ, ത്വാസീൻ, ഇങ്ങനെ 2 അക്ഷരങ്ങൾ വന്ന സൂറത്തുകൾ. മറ്റു ചില സൂറത്തുകൾ 3 അക്ഷരങ്ങൾ വന്ന സൂറത്തുകൾ. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, താ സീം മീം, അലിഫ്, ഇങ്ങനെ വന്നിട്ടുള്ളതുണ്ട്. ഇനി അതിന്റെ പുറമേ 4 അക്ഷരം വന്നതുണ്ട്. അലിഫ് ലാം മീം, ഖാഫ്, ഇങ്ങനെ 5 അക്ഷരങ്ങൾ വന്നതുണ്ട്. ഈ അക്ഷരങ്ങൾ മൊത്തം 14 അക്ഷരങ്ങളാണ്. ഒന്ന് അലിഫ്, ഒന്ന് ലാമു, ഒന്ന് മീമു, ഒന്ന് സാദ്, മറ്റൊന്ന് റാ, മറ്റൊന്ന് കാഫ്, മറ്റൊന്ന് ഹാ, മറ്റൊന്ന് യാ, മറ്റൊന്ന് ഐന്, ത്വാ, സീന്, ഹാ, ഖാഫ്, നൂൻ, ഇങ്ങനെ 14 അക്ഷരങ്ങളാണ്. അഥവാ മൊത്തം അറബി ഭാഷയിലുള്ള അക്ഷരങ്ങളുടെ പകുതി അക്ഷരങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് വലിയ ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. അതിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വിഷയം നിങ്ങൾക്ക് കാണാം. ജലാലൈനി തഫ്സീർ നോക്കിയാൽ കാണാം.
അതുപോലെ മറ്റു തഫ്സീറുകളിൽ കാണാം അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി. അതിനെ സംബന്ധിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ് എന്നത് നാം ആലോചിക്കുന്നും ചിന്തിക്കുന്നും ഇല്ല, ചിന്തിക്കേണ്ടതും ഇല്ല. അതിന് പണ്ഡിതന്മാര് പറയുന്ന ഒരു ഭാഷ ഇമാം ബഗ്ഹീ റളിയല്ലാഹു അൻഹു എടുത്ത മഅലിബ് തൻസീലിലും മറ്റും ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇജ്റാഉഹാ അലാ ളാഹിരിഹാ, എങ്ങനെയാണോ അത് ബാഹ്യമായി വന്നത് അതിന്റെ ഉള്ളറകളിലേക്ക് കടക്കാതെ ആ ബാഹ്യമായ നിലക്ക് അത് ഓതുകയും അത് വിശ്വസിക്കുകയും അതുകൊണ്ട് ബർക്കത്തെടുക്കുകയും അത് പാരായണം ചെയ്യുകയും അല്ലാഹു തആല അതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. അതിന്റെ സാരാർത്ഥങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു കൊടുത്തു? പണ്ഡിതന്മാര് പറഞ്ഞു അല്ലാഹുവിനെ അല്ലാഹു ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിയും, അല്ലാഹു ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ അല്ലാഹുവിന്റെ ഗുണവിശേഷണങ്ങളും അല്ലാഹുവിനെ സംബന്ധിച്ചും നമുക്ക് വിശദമായി അറിയാൻ കഴിയില്ലല്ലോ. ഇതുപോലെ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അതിൽ വന്ന ചില കാര്യങ്ങൾ നമ്മെല്ലാവരും അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതിന് മഹക്കമായ ആയത്തുകൾ എന്ന് പറയും. അത് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും മനസ്സിലാക്കുന്നതുമാണ്. അതേസമയത്ത് മുത്തസാബിഹാത്തായ ആയത്തുകൾ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള ആയത്തുകളിൽ ഒന്നാണ് അലിഫ് ലാം മീം എന്ന ആയത്ത് എന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു. അതാണ് അല്ലാഹു അഅലം ബിമുറാദിഹി, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ തഫ്സീർ എന്താണ് എന്ന് അല്ലാഹുവിന് അറിയാം എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പലരും അവിടെ ഒഴിയുന്നു. മറ്റു ചില പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയാതെ, അതായത് ഇത് തന്നെയാണ് അതിന്റെ വിശദീകരണം, അതിന്റെ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം എന്ന് ഉറപ്പിച്ചു പറയാതെ ഇങ്ങനെയാകാം അങ്ങനെയാകാം എന്ന നിലക്ക് ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറയുന്നതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങളും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അലിഫ് ലാം മീം. അതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ വ്യാഖ്യാനം അനല്ലാഹു അഅലം. അലിഫ് ലാം മീം എന്നതിന് അനല്ലാഹു അഅലം, ഞാൻ അല്ലാഹു ഞാനാണ് ഏറ്റവും അറിയുന്നവൻ എന്ന് അതിന് ചിലർ വ്യാഖ്യാനം. വേറെ ചിലർ പറഞ്ഞു അലിഫ് എന്ന് പറഞ്ഞത് അല്ലാഹുവിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹ് എന്ന വാചകത്തിന്റെ തുടക്കം അലിഫാണല്ലോ, അതുകൊണ്ട് അലിഫ് എന്ന് പറഞ്ഞത് അല്ലാഹ് എന്നത് സൂചിപ്പിക്കുന്നതാണ്. ലാം എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എത്തിച്ചു തന്ന ഗ്രന്ഥമാണിത്. അല്ലാഹുവാണ് പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കിയത്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഇറക്കലിന്റെ പൂർത്തീകരണം നടത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നസല ബിഹി റൂഹുൽ അമീൻ, അതുകൊണ്ടാണ് അല്ലാഹുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ അക്ഷരവും ആ ഇറക്കിത്തലിൽ പൂർത്തീകരിച്ച ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നതുകൊണ്ട് ആ ജിബ്രീൽ എന്ന പേരിന്റെ അവസാനത്തെ അക്ഷരവും സൂചനയ്ക്ക് വേണ്ടി നൽകി. അലിഫ് ലാം മീം, ആ പരിശുദ്ധ ഖുർആൻ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക എന്ന കാര്യം തുടങ്ങി നിർവഹിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നബി തങ്ങളെ സൂചിപ്പിക്കാനാണ് മീം എന്ന അക്ഷരം കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അലിഫ് ലാം മീം. വേറെയും പല വ്യാഖ്യാനങ്ങളുമുണ്ട്, ഇപ്പോൾ കൂടുതലായി ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ പേരുകളിൽ ഒരു പേരാണ്
ഈ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും, അതുപോലെ പലരും പല വ്യാഖ്യാനങ്ങളും അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ആരും ഉറപ്പിച്ച് പറയുന്നില്ല. എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. അല്ലാഹു അലം ബി മുറാദിഹി, അതിന്റെ ഉദ്ദേശം അല്ലാഹുവിന് അറിയാം. ഉറപ്പിച്ചാർക്കും പറയാൻ നിർവാഹമില്ല. ഈ അലിഫ് ലാം മീം എന്ന വാചകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും പത്തരട്ടി പ്രതിഫലം ലഭിക്കും. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, ഓരോന്നും അക്ഷരങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ ചുരുങ്ങിയത് 30 പ്രതിഫലം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതെന്താണ്? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഖുർആന്റെ അർത്ഥമറിയാതെ ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയാറുണ്ട്. അവരുടെ വാദം അടിമുടി തെറ്റാണ്. കാരണം എന്തുകൊണ്ട്? അതാ അർത്ഥം അറിയാത്ത, അർത്ഥം പറയാൻ കഴിയാത്ത ഈ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിന് പത്തരട്ടി പ്രതിഫലം ഓരോ അക്ഷരത്തിനും ലഭിക്കുമെന്ന് പറഞ്ഞത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിന്റെ അർത്ഥമറിയില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത്. വ്യാഖ്യാനം പറഞ്ഞവർ തന്നെ അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അർത്ഥമറിയാതെ ഓതിയാലും പരിശുദ്ധ ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടുമെന്നതിന് ഈ അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐനു സാദ് തുടങ്ങിയ ഖുർആനിലെ ആ അക്ഷരങ്ങൾ തന്നെ വലിയ തെളിവാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഏത് സ്ഥലം ഓതിയാലും അതിന് വലിയ പ്രതിഫലമാണ്. അലിഫ് ലാം മീം. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്. നമുക്കൊരു നേതാവിന്റെ പ്രസ്താവന, നമ്മൾ സ്നേഹിക്കുന്ന നേതാവിന്റെ പ്രസ്താവന വായിക്കാൻ എന്തൊരു താല്പര്യമാണ്. നേരെ മറിച്ച് നമ്മൾക്ക് താല്പര്യമില്ലാത്തവന്റെ വാചകങ്ങളോട്, സ്നേഹമില്ലാത്തവന്റെ വാചകങ്ങളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്, പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മളേറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും മഹത്വമുള്ള യജമാനനായ റബ്ബ്, ആ റബ്ബിന്റെ വചനങ്ങളാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പാരായണം ചെയ്യാൻ, അതെത്രത്തോളം ഗ്രഹിക്കാൻ, അതെത്രത്തോളം കേൾക്കാൻ, അതെത്രത്തോളം ആസ്വദിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സേവനം ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവൻ അല്ലാഹുവുമായി ഏറ്റവും അടുത്തവനാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകളിൽ പഠിപ്പിച്ചു, മൻ ഖറാ അശ്ര ആയാത്തിൻ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ ഒരു 10 ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിയാൽ കുതിബ ലഹു ഖിൻതാറു അവനൊരു കിന്താറ് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഒരു കിന്താർ എന്ന് പറഞ്ഞാലോ അത് ദുന്യാവിലും ദുന്യാവിലുള്ളത് മുഴുവനത്തേക്കാളും ഖൈറാണ് എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളാകുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ആയത്തിനും ദറജകൾ കൂട്ടിക്കൂട്ടി അദ്ദേഹത്തിന് കൊടുക്കുമെന്നും,
അതാ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹും ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹും രേഖപ്പെടുത്തുകയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്. ആ വചനം ഓതുന്നതിന്റെ പ്രതിഫലം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവിടുന്ന് പറഞ്ഞല്ലോ, അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. പരിശുദ്ധ ഖുർആൻ വളരെ നന്നായി ഓതുന്ന വ്യക്തി മലക്കുകളോടുകൂടിയാണ്. മലക്കുകളോടുകൂടിയാണ് മറ്റൊരു റിപ്പോർട്ടിൽ അതേ സമയത്ത് ഖുർആൻ ഓതുന്നു, പക്ഷേ എത്ര പെട്ടെന്ന്, വളരെ സുഖകരമായി ഓതാനുള്ള അറിവില്ല. ഖുർആൻ ഇങ്ങനെ മെല്ലെ മെല്ലെ നോക്കി പിടിച്ചങ്ങനെ ഓതിപ്പോവുകയാണ്. അങ്ങനെ ഓതുന്ന പഴയ ഉമ്മമാരെ കണ്ടില്ലേ നിങ്ങൾ? അത്തരം ആളുകളെ സംബന്ധിച്ച് നബി തങ്ങള് പറയാണ്, ഓതാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുന്നവരുണ്ടല്ലോ, ലഹു അജ്റാൻ, അവന് രണ്ട് പ്രതിഫലമാണ്. ഒന്ന് ഖുർആൻ ഓതുന്ന പ്രതിഫലവും, മറ്റൊന്ന് അതിനു വേണ്ടി അധ്വാനിച്ചോതുന്ന പ്രതിഫലവും. അങ്ങനെ അവന് രണ്ട് പ്രതിഫലമാണ്. ഖുർആനോത്തിന് വലിയ മഹത്വമാണ്. അതുപോലെ സുഹൃത്തുക്കളെ, അബൂദർ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് അബൂദർ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് ഔസ്നി, ഓ നബിയേ ഔസ്നി, എനിക്ക് വസിയ്യത്ത് പറയണേ. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വക്കാലത്തും വസിയ്യത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണയായി വക്കാലത്ത്, എന്റെ ഭാര്യ എന്റെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിന്നെ ഞാൻ വക്കാലത്താക്കി, വെച്ചാൽ നിന്നെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് നിന്നെ ഞാൻ വക്കാലത്താക്കി എന്ന് പറയാറുണ്ട്. അത് ഒരു കാര്യം നമ്മുടെ പ്രതിനിധിയായി ചെയ്യാൻ വേണ്ടി
സുഹൃത്തുക്കളെ, ഖുർആൻ അത് എത്ര ഓതാൻ കഴിയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അലൈക്കും ബിസ്സിഫാഇനി അൽ ഖുർആനു വൽ അസൽ, ഖുർആനും തേനും രണ്ടും രോഗശമനമാണ്. ഖുർആൻ ഓതി മന്ത്രിച്ചാലും, ഖുർആൻ ഓതിയാലും, ഖുർആൻ കേട്ടാലും ഒക്കെ രോഗശമനമാണ്. ഇരിക്കട്ടെ, ഇപ്പോഴതിലേക്ക് ഇനി കൂടുതലായി കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ബഹുമാനം ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിന്റെ തുടക്കം എന്താണ്? അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന സൂറത്തുകൾ ആറെണ്ണമുണ്ടെന്ന്. അതിലൊന്നാണല്ലോ അലിഫ് ലാം മീം തൻസീലുസ് സജദ. നിങ്ങൾ ഈ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ പരിശോധിച്ചാൽ ഏകദേശ സൂറത്തുകളുടെയും തുടക്കത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറയുന്നതായി കാണാം. ഏകദേശ സൂറത്തുകളും അങ്ങനെയാണ്. അതാണല്ലോ അൽബഖറയുടെ തുടക്കം കണ്ടില്ലേ, അലിഫ് ലാം മീം ദാലികൽ കിതാബ്. അലിഫ് ലാം മീം പറഞ്ഞ ഉടനെ ദാലികൽ കിതാബ്, പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാ പറയുന്നത്. അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് കാണാം, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അലിഫ് ലാം മീം എന്ന മഹത്വമേറിയ വചനം പറഞ്ഞതിന് ശേഷം, ആ മൂന്നക്ഷരങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, തൻസീലുൽ കിതാബ്, ഈ മഹത്തായ ഗ്രന്ഥം ഇറക്കൽ, ഈ മഹത്തായ ഗ്രന്ഥം ഇറക്കൽ. ലാ റൈബ ഫീ, ആ ഇറക്കിയതിലും സംശയമില്ല, ഗ്രന്ഥത്തിലും സംശയം ഇല്ല, ഒരു വിഷയത്തിലും ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് സംശയം ഇല്ല. മിർ റബ്ബിൽ ആലമീൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ലോകരക്ഷിതാവായ റബ്ബിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ കൊണ്ടുവന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാതെ ചില ആളുകൾ ഈ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കളഞ്ഞു. അതുപോലെ ഈ പരിശുദ്ധ ഖുർആൻ അത് വെറുമൊരു പാട്ടാണെന്ന് പറഞ്ഞു കളഞ്ഞു. അതുപോലെ സിഹറാണെന്ന് പറഞ്ഞു കളഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞു. കാരണം പരിശുദ്ധ ഖുർആനിനെ നേരിടാൻ കഴിയാതെ വന്നപ്പോ, ഖുർആനിന്റെ ആശയ ഗാംഭീര്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയാതെ വന്നപ്പോ, പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തെ മറികടക്കാൻ കഴിയാതെ വന്നപ്പോ, സുബ്ഹാനല്ലാഹ്, ഒരു സ്കൂളിലും പോകാത്ത, ഒരു മദ്രസയിലും പോയി പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ഗുരുനാഥന്റെ മുമ്പിലും ഇരുന്ന് പഠിക്കാത്ത ഒരു വ്യക്തി അതാ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട്, ലോകത്തുള്ള മുഴുവൻ തത്വജ്ഞാനികളെയും അടക്കിയിരുത്തിക്കൊണ്ട്, ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ, ഏറ്റവും വലിയ മാനവികതയുടെ, ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ, ഏറ്റവും വലിയ വിഷയങ്ങൾ മുഴുവനും ലോകത്തിന് പഠിപ്പിക്കുകയാണ്, ഓതിക്കൊടുക്കുകയാണ് ഖുർആനിലൂടെ. അതിനെ നേരിടാൻ കഴിയാതെ വന്നപ്പോ, അങ്ങനെയുണ്ടല്ലോ ദേഷ്യം പിടിച്ചാൽ എന്തും പറയുക എന്ന് പറയുന്ന ഏർപ്പാട്, അങ്ങനെ പലരും പലതും പറയാൻ തുടങ്ങി. സത്യത്തിന്റെ വിരോധികൾ അല്ലാഹു ജല്ല ജലാലുഹു ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞേച്ച മാനാണ്, ദൂതരാണ്, ഒരു സാധാരണ മനുഷ്യനല്ല, അവിടുന്ന് കൊണ്ടുവന്ന ഗ്രന്ഥം ഒരു മനുഷ്യനിർമ്മിതമല്ല,
ആരിൽ നിന്നും നോക്കി പഠിച്ചതോ കോപ്പിയടിച്ചതോ അല്ല, ഏറെ ആരും പറഞ്ഞു കൊടുത്തതല്ല, ആരിൽ നിന്നും മറ്റാരിൽ നിന്നും കിട്ടിയതല്ല, മറിച്ച് ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയാണ് തൻസീലുൽ കിതാബ്. ഈ ഗ്രന്ഥത്തെ ഇറക്കൽ ലാ റൈബ ഫീ, അതിൽ സംശയമില്ല. മിർ റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കി, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രിയിൽ. പിന്നീട് ഓരോ സന്ദർഭങ്ങളിലായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തു. അതിനെ സംബന്ധിച്ച് നസല ബിഹി റൂഹുൽ അമീൻ, അതുമായി വിശ്വസ്തനായ പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി എന്ന് പറഞ്ഞു. ഏതോ ഒരാൾ അതിൽ ആർക്കെങ്കിലും കടത്തിക്കൂട്ടാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിൽ വഞ്ചന നടത്താനോ അതിലുള്ളതില്ലാതെയാക്കാനൊന്നും പറ്റുന്ന ആളല്ല ഇത് കൊണ്ടുവന്നത്. അർറൂഹുൽ അമീൻ, പരിപൂർണ വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മാനവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനോ അതിലെന്തെങ്കിലും കൂട്ടാനോ കുറക്കാനോ ഒന്നിനും കഴിയാത്ത വിധം ഭദ്രമായി ആ പരിപൂർണ വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഇറങ്ങി, ആർക്കിറങ്ങി? അൽ അമീൻ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി. ലോകത്തെ ഏറ്റവും വലിയ വിശ്വസ്തനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി. അതിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസല വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. സത്യമായി നമ്മൾ അതിനെ ഇറക്കി, അതേ സത്യം കൊണ്ടത് ഇറങ്ങി. ഓ നബിയേ, ആ ഖുർആൻ അതനുസരിച്ച് നീങ്ങുന്നവർക്ക് സന്തോഷമറിയിക്കുന്ന നിലക്കും അതേ അത് വിശ്വസിക്കുന്നവർക്ക് താക്കീത് നൽകുന്ന നിലക്കും ഇറങ്ങി. സുഹൃത്തുക്കളെ, അതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു നൽകിയ ണ്യമാണ്. കാരണം താക്കീത് നൽകുക എന്നത് കാരുണ്യമാണ്. ഇവിടെ നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ്. അതൊരു താക്കീത, കാരണം തുണി കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു താക്കീത്. ഈ താക്കീത് ഒരു വലിയ കാരുണ്യമാണ്. നേരെ മറിച്ച് ഒന്നും എഴുതി വെക്കാതെ ടി വി വെച്ചാലോ? അപ്പൊ പിന്നെ അതൊരു ഒരു നീതിയും കാരുണ്യമുള്ളതിന്റെ പരിപാടിയല്ല, നമ്മളെ പറ്റിക്കുന്നൊരു പരിപാടിയാവും അല്ലേ? അപ്പൊ താക്കീത് എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള കാരുണ്യമാണ്. ലോകസത്താവായ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താക്കീത് ചെയ്യുന്നവരായി അയച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ കടന്നു പോകരുത്, നിങ്ങളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകരുത്, അതിനു വേണ്ടി ആവശ്യമായ താക്കീത്. എന്നാൽ സൽക്കർമ്മം ചെയ്യുന്നവർക്കോ സമ്മാനം കിട്ടുമെന്ന സന്തോഷ വാർത്ത. പരീക്ഷക്ക് മുമ്പ് തന്നെ കുട്ടികളോട് ഫസ്റ്റ് റാങ്ക് വാങ്ങിയാൽ ഇത്ര സമ്മാനം എന്ന് പറയുമ്പോ കുട്ടികൾക്ക് നല്ല ഉത്സാഹമുണ്ടാകും അല്ലേ? അതുപോലെ അതാ നിങ്ങൾ ഇന്നത് ചെയ്താ സ്വർഗം തരും, സ്വർഗത്തിൽ ഇന്നതൊക്കെ ഉണ്ടാകും, ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾ നരകത്തിൽ കടക്കും. ഒരു ഭാഗത്ത് താക്കീതും മറ്റൊരു ഭാഗത്ത് സുവിശേഷവും, ഇത് രണ്ടും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അത് നടത്തുന്നവരായി നബിയെ തങ്ങളെ നമ്മൾ പറഞ്ഞേച്ചു. തങ്ങൾക്കതാ നമ്മുടെ ഖുർആൻ സത്യമായി ഇറക്കി തന്നു. വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഹു അലന്നാസി അലാ മുക്തിൻ വനസ്സൽനാഹു തൻസീലാ.
നമ്മളത് കുറച്ചിച്ച് കുറച്ചിച്ചയായി, മെല്ലെ മെല്ലെയാണ് നമ്മൾ കുറേച്ച കുറേച്ചയാണ് ഇറക്കി തരുന്നത്. എന്തിനാണത്? ജനങ്ങൾക്ക് തങ്ങൾ മെല്ലെ മെല്ലെ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ച് നന്നാക്കിയെടുക്കാനാണ്. നബിതങ്ങൾ വരുന്ന കാലം മനുഷ്യൻ ഏറ്റവും മതപ്പതിച്ച കാലം, സ്വന്തം പെൺമക്കളെ തന്നെ കുഴിച്ചു കൂടുന്ന കാലം. സുബ്ഹാനല്ലാഹ്, പലിശ വാങ്ങുന്നതിന് മടിയില്ല. അതേ ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്നവൻ വലിയ മാന്യനാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ കൂടുതൽ മറ്റൊരാളെ വകവരുത്തി കൊല നടത്തിയാൽ, അക്രമം നടത്തിയാൽ അവൻ വലിയ ശുചാഇയാണ്. ഇങ്ങനെയൊക്കെ ധരിക്കുന്ന കാലം, തെറ്റുകൾ കൊണ്ട് മനുഷ്യർ മൂടപ്പെട്ട ഒരു കാലം. ആ ജനങ്ങളെ ഒറ്റയടിക്കിങ്ങ് നന്നാക്കുക എന്നതല്ലോ, മെല്ലെ മെല്ലെ നന്നാക്കിയെടുക്കാൻ പരിശുദ്ധ ഖുർആൻ ഇറക്കുക എന്ന ഈ വാചകം ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ഇറക്കി എന്ന് പറഞ്ഞാലോ നിങ്ങൾ സാധാരണ പറയാറില്ലേ, അത് സുപ്രീം കോടതിയുടെ ഉത്തരവിറക്കിയതാണ്, അല്ലെങ്കിൽ അതുപോലെ രാജാവിന്റെ ഉത്തരവിറക്കിയതാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അതേ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് താഴോട്ട് വന്ന ഓർഡറാണ്. ഇതേ ഖുർആൻ ഇറക്കി എന്ന് പറയുമ്പോൾ ലോകസത്താവായ റബ്ബ് അവൻ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന, അവന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന, അവന്റെ ഒരു ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന, അവന്റെ അടിമകളായ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടി ഇറക്കിയതാണത്. വനസ്സൽനാഹു തൻസീലാ. ഖുൽ, പറയൂ നബിയേ, ആമിനു ബിഹി, നിങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചോ, ഔലാ തുബിനൂ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാതെ ഇഷ്ടത്തിന് പോയിക്കോ. ഇവിടെ ആരെയും നിർബന്ധിക്കുന്ന ഏർപ്പാടില്ല. ഖുർആൻ സത്യം വിവരിച്ചു കൊടുക്കും, ആരെയും അടിച്ചെടുപ്പിക്കുന്ന പരിപാടിയില്ല. ഇസ്ലാം അങ്ങനെയാണല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് നിർബന്ധിച്ചെടുപ്പിക്കുന്ന പ്രസ്ഥാനമല്ല. ഖുർആൻ നിർബന്ധിച്ച് നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന്. ഖുർആൻ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ വാളെടുത്തുകൊണ്ടോ കുന്തം കാണിച്ചിട്ടോ അടിച്ചിട്ടോ പരിക്കേൽപ്പിച്ചിട്ടോ ആരെയും നിർബന്ധിക്കുന്ന ഏർപ്പാടില്ല. നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരിക്കുമ്പോ നബിയുടെ സമീപത്ത് ക്രിസ്ത്യാനികൾ വന്നില്ലേ? എന്തിനാ വന്നത്? ആ ക്രിസ്ത്യാനികൾ നബിയെ വിശ്വസിക്കുന്നവരല്ല. പക്ഷേ വന്നത് എന്തിനാണ്? മദീന എന്ന രാഷ്ട്രത്തിന്റെ തലവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വർഗീയത കാണിച്ചിട്ടില്ല, വർഗീയത കാണിക്കുകയില്ല, വർഗീയത കാണിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച റഹ്മത്തുല്ലിൽ ആലമീനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രിസ്ത്യാനികൾ വന്നത് എന്തിനാണ്? അവരുടെ കൂട്ടത്തിലുള്ള രണ്ടാളെ അവിടെ ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു മദീനയില്. ആരാ പിടിച്ചു വെച്ചത്? നബിതങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ്. എന്തിനാ പിടിച്ചു വെച്ചത്? അവര് രണ്ടുപേരും അദ്ദേഹത്തിന്റെ മക്കളാണ് രണ്ടാളും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അവര് രണ്ടുപേരും ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായതാണ്. നബിതങ്ങൾ പിന്നീടാണ് മദീനയിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള സമയത്ത് ഒരു സൈത്തന്നയുടെ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ക്രിസ്ത്യാനികൾ മദീനയിലേക്ക് വന്നതാണ്. നബിതങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രത്തിൽ അന്യമതക്കാർക്കും ബിസിനസ് നടത്താം, കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിം രാജാക്കന്മാര് ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും വർഗീയതയുണ്ടോ? ചിന്തിച്ചാലറിയില്ലേ? അതേ, അതാ ഷാർജ ഭരണാധികാരി ഈ കേരളത്തിൽ വന്നിട്ട്
രാജ്യം ഈ കേരളത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഇന്ത്യയിലുള്ള തടവുകാരെ വിട്ടയക്കാൻ വേണ്ടി, കേരളത്തിലുള്ള തടവുകാരെ വിട്ടയക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോ അതേ വിട്ടയക്കാമെന്ന് പറഞ്ഞ് തടവുകാരെ വിട്ടയച്ചത് നമുക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞോ, മുസ്ലിമീങ്ങളായ തടവുകാരെ ഞാൻ വിട്ടയക്കാം, മറ്റ് മതക്കാരെ വിട്ടയക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞോ? അല്ലെ മതമില്ലാത്തവരെ വിട്ടയക്കൂല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം പരിശുദ്ധ ഇസ്ലാമിൽ വർഗീയതയില്ല, ഖുർആൻ ഇവിടെ വർഗീയത പഠിപ്പിച്ചിട്ടില്ല. അവര് ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഇന്നും നമുക്കറിയാം, സൗദി അറേബ്യയിലാണോ, കുവൈത്തിലാണോ, ഖത്തറിലാണോ, ബഹ്റൈനിലാണോ, ഒമാനിലാണോ, യുഎഇയിലാണോ, എവിടെയാണെങ്കിലും വിസ കൊടുക്കുമ്പോൾ എല്ലാവർക്കും വിസ കൊടുക്കുന്നില്ലേ? ലൈസൻസ് കൊടുക്കുമ്പോ എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്നില്ലേ? എല്ലാവർക്കും അവിടെ അതാ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്യുന്നില്ലേ? അതേ ഒരു ഭാഗത്ത് യൂസുഫ് അലി സാഹിബ് പോയി അവിടെ ബിസിനസ് നടത്തി വലിയ കോടീശ്വരനായി വരുമ്പോ അതേ നാദാപുരത്ത് നിന്ന് ധാരാളം മുസ്ലിമീങ്ങൾ പോയി ബിസിനസ് നടത്തി അവർ കൊണ്ടുവന്ന് ഇവിടെ സമ്പാദിക്കുമ്പോ അതേ സമയത്ത് മേനോനും പോകുന്നില്ലേ? അതേ അതുപോലെ തന്നെ ജോസഫും പോകുന്നില്ലേ? മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വിസ കൊടുക്കുന്നില്ലേ? അവിടെ ചെന്നാൽ എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്നില്ലേ? അവരും വലിയ കോടീശ്വരന്മാരായി ആ മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവന്ന് ഈ രാഷ്ട്രം പുരോഗമിപ്പിക്കുന്നില്ലേ? അവിടെയുണ്ടോ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും വർഗീയതയുണ്ടോ? രാജാക്കന്മാർക്കുണ്ടോ? ഇസ്ലാമിന് വർഗീയതയുണ്ടെന്ന് ധരിക്കുന്നവരുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, ഹബീബായ നബിതങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ, ഇനി ഖുർആൻ അറിയാതെ, ഹദീസ് അറിയാതെ, നബിചരിത്രം അറിയാതെ, മഹാന്മാരായ പണ്ഡിതന്മാരെ കിതാബുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ആരെങ്കിലും വർഗീയത തുപ്പുന്ന പ്രസംഗം നടത്തുന്നവരോ, വർഗീയതയോ തീവ്രവാദമോ ഭീകരവാദമോ പ്രചരിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്നവരോ ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കണ്ട, ഖുർആനിനെ തെറ്റിദ്ധരിക്കണ്ട, നബിതങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. അതാ ഇസ്ലാമിൽ വർഗീയതയുടെ തരിമ്പുമില്ല. അതുകൊണ്ട് തന്നെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന കാലം മദീനയിൽ ക്രിസ്ത്യാനികൾ നബിതങ്ങളെ കോടതിയിലേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്നു, ഓ നബിയേ, ഞങ്ങളെ കൂട്ടത്തിലുള്ള രണ്ടാളെ നിങ്ങളുടെ ശിഷ്യനായ അൻസാരിയായ സഹാബി പിടിച്ചു വെച്ചിരിക്കുന്നു, നാട്ടിലേക്ക് വിടുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് കംപ്ലൈന്റ് പറയാൻ അവർക്ക് ഒരു വിഷമവുമില്ല, കാരണം നീതി കിട്ടുമെന്ന് ഉറപ്പാണ്. വിശുദ്ധ ഖുർആൻ നീതി നടപ്പാക്കാനാണ് പറഞ്ഞത്, അതല്ലേ ഖുർആൻ? എവിടെയും നീതി, ആർക്കും നീതി, ശത്രുക്കൾക്കടക്കം നീതി വേണം, അടുത്ത ശത്രുക്കളോടും നീതി വേണം, അങ്ങനെയാണ് ഖുർആൻ. നിങ്ങളോട് എന്ത് ചെയ്തവരാണെങ്കിലും നിങ്ങൾ നീതി പുലർത്തണേ, അനീതി ചെയ്യരുതേ. ഖുർആനിന്റെ സൂക്തങ്ങൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ച എന്താ പ്രശ്നം? ഞങ്ങളെ കൊടുത്തിട്ട് രണ്ടാളെ നിങ്ങളുടെ ശിഷ്യനായ അൻസാരിയായ സഹാബി പിടിച്ചു വെച്ചിരിക്കുന്നു, വിടുന്നില്ല. നബി തങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു, എന്താ വിടാത്തത്? അത് വിടാത്തത്, നബിയെ, ഇവർ രണ്ടാളും എന്റെ മക്കളാണ്, ഇവര് ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇസ്ലാം മതം സ്വീകരിക്കണോന്ന് പറഞ്ഞു, അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാ വിടൂല, എന്റെ മക്കളാണ് ഇവര്, ഇവർ ക്രിസ്ത്യാനികളോട് പോയി ചേർന്നതാ, ഇത്രയും നല്ല ഒരു മതം ഇത് കിട്ടിയിട്ട് തങ്ങളെ ശിഷ്യനായി എനിക്ക് വളരാൻ കഴിഞ്ഞിട്ട് ഇത് സ്വീകരിക്കൂല എന്ന് ഇവർ പറയുന്നു എന്റെ മക്കള്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പോകാൻ വിടൂല. നബിയെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇസ്ലാം വേണമെന്നില്ലല്ലോ. മുസ്ലിമല്ലാത്തവനും ബിസിനസ്സുകാരനായിക്കൂടെ, മുസ്ലിമല്ലാത്തവനും ഭരണാധികാരി ആയിക്കൂടെ, അങ്ങനെ ഈ ഭൂമിയിൽ ആർക്കും എന്തുമാകാമല്ലോ. പക്ഷേ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ ജീവിതത്തിൽ എന്റെ മക്കളും അവിടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എനിക്ക് അതാ കാലകാലം സ്വർഗത്തിൽ കടക്കാൻ ഈമാനോടെ മരിച്ചിട്ട് ഭാഗ്യം ലഭിക്കുമ്പോ
എന്റെ മക്കൾ എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ നബിയെ, എന്റെ മക്കളോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ നബിയെ, എന്റെ ഈ രണ്ട് മക്കൾ പോയി ആ കടുത്ത നരകാഗ്നിയിൽ പോയി വീഴുന്നത് എനിക്ക് സഹിക്കുമോ നബിയേ, അതുകൊണ്ട് എന്റെ മക്കൾ നരകത്തിൽ കിടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാതെ വിടൂല എന്ന് ഞാൻ അവരോട് നിർബന്ധം പിടിച്ചു. സുഹൃത്തുക്കളെ, ഈ സമയത്താണ് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നു, ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്ബ്, ഇസ്ലാം ദീനിൽ പ്രവേശിക്കാൻ ആരെയും നിർബന്ധിക്കുന്ന പരിപാടി ഇല്ല, സത്യം ഇവിടെ വെളിവായിട്ടുണ്ട്, ഇസ്ലാം സത്യമാണെന്നതിന് ധാരാളം തെളിവുണ്ട്, ഖുർആൻ സത്യമാണെന്നതിന് തെളിവുണ്ട്, മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹ് പറഞ്ഞേച്ചാളാണ്, അതിനാറായിരക്കണക്കിന് തെളിവുണ്ട്, പക്ഷേ ആരെയും നിർബന്ധിക്കുന്ന ഏർപ്പാടില്ല എന്ന് പറയുന്ന ഖുർആനിലെ സൂക്തം അപ്പോഴിറങ്ങുകയാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, അൽപാൽപമായി അതാത് സമയങ്ങളിൽ അതാ ഇറക്കിയിരിക്കുകയാണ് ഖുർആൻ, ജനങ്ങളെ സംസ്കരിച്ചെടുക്കാനാണ്. അതേ കള്ളുകുടിയിൽ മുഴുകിക്കിടക്കുന്ന ജനങ്ങൾ അവരോടൊറ്റ നിമിഷത്തിൽ കള്ളുകുടിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ സംസ്കരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓർഡർ എന്താണ്? കള്ളില് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്, ഗുണത്തെ ദോഷത്തെക്കാൾ അല്ലെ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ്, ഒന്നാമത് അങ്ങനെയാ പറഞ്ഞത്. രണ്ടാമത്തെ ഓർഡർ നിസ്കരിക്കുന്ന സമയത്ത് ലാ തഖ്റബു സ്വലാത്ത വഅന്തും സുകാറാ. മൂന്നാമത്തെ ഓർഡറോ അതേ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ. ഒന്നാമത്തെ ഓർഡർ വന്നപ്പോ തന്നെ കൂടുതൽ ദോഷമാണെന്നല്ലേ പറഞ്ഞത്, അതാ പലരും കൈയൊഴിച്ചു പോയി, നിസ്കരിക്കുമ്പോ പാടില്ലെന്ന് രണ്ടാമത്തെ ഓർഡർ വന്നപ്പോ പിന്നെ സുബ്ഹാനല്ലാഹ് തെളിഞ്ഞിട്ടാൻ പ്രയാസമാണ്, രാത്രി ഇശാവ് നിസ്കരിച്ച് കുടിച്ചിട്ട് സുബിയാകുമ്പോഴേക്ക് തെളിഞ്ഞെങ്കിലോ, അങ്ങനെ കുടിക്കുന്നവര് മാത്രമായി. മൂന്നാമതായി തീരെ പാടില്ലെന്ന് ഓർഡർ വന്നപ്പോഴോ അതൊഴിക്കുന്നതിന് പ്രയാസം തോന്നിയില്ല, ഇങ്ങനെ അടിക്കടി മെല്ലെ മെല്ലെ ജനങ്ങളെ സംസ്കരിച്ചെടുക്കുകയാണ് ഖുർആൻ. അതാണ് ഖുർആൻ പറഞ്ഞത്, ലിതഖറാഹു വലന്നാസി അലാ മുക്തിൻ വനസ്സൽനാഹു തൻസീലാ. ഖുൽ പറയൂ നബി, ആമിനു ബിഹി, നിങ്ങളെ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചോ, ഔലാതുബിനു അല്ലെങ്കിൽ വിശ്വസിക്കാതിരുന്നോ, അത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽഅദ്ഖാലി സുജ്ജദാ. പക്ഷേ പറയട്ടെ, ആ പരിശുദ്ധ ഖുർആൻ നിമിത്തം അറിവ് നൽകപ്പെട്ട ആളുകളും അതുപോലെ മുമ്പേ വിവരം നൽകപ്പെട്ടവരും അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോ അവരതാ സാഷ്ടാംഗം ചെയ്യുന്നു, താഴ്മ പ്രകടിപ്പിക്കുന്നു. ويقولون سبحان ربنا ان كان وعد ربنا لمفعولا. അവര് റബ്ബിനെ പുകഴ്ത്തി പറയുന്നു, റബ്ബിന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റിയിട്ടുണ്ടെന്ന് പൂർവകാല ഗ്രന്ഥങ്ങളിൽ വിവരമുള്ളവർ ഈ ഖുർആൻ ഇറക്കിയത് കാണുമ്പോൾ റബ്ബിന്റെ വാഗ്ദത്തം നിറവേറ്റി, അവൻ പരിശുദ്ധ ഖുർആൻ ഇറക്കി മുഹമ്മദ് നബി തങ്ങളെ പറഞ്ഞേച്ച വിവരം അവര് സന്തോഷപൂർവം പറയുന്നു. വയഖിറൂന ലിൽഅദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഉഅ. അവരതാ പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഭക്തിയത വർദ്ധിപ്പിച്ച് ഖുർആനിന്റെ മുമ്പിൽ തലകുനിക്കുന്നു. അതാണ് വിവരമുള്ളവരുടെ സ്വഭാവം. സുഹൃത്തുക്കളെ, ഈ സൂറത്തിന്റെ പേര് തന്നെ സജദ എന്നല്ലേ, സജദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സാഷ്ടാംഗം എന്നല്ലേ, താഴ്മ പ്രകടിപ്പിക്കാൻ അറിയിക്കുന്നൊരു സൂറത്താണിത്. ആ സൂറത്തിന്റെ തുടക്കമാണ് അല്ലാഹു തആല പറഞ്ഞത്,
تنزيل الكتاب ഈ കിതാബ് ഇറക്കലുണ്ടല്ലോ ലാ റൈബ ഫീ അതിൽ സംശയമില്ല മിർ റബ്ബിൽ ആലമീൻ ഇത് ഏതെങ്കിലും വ്യക്തിയുടെ ഗ്രന്ഥമല്ല ഏതെങ്കിലും സൃഷ്ടിയുടെ ഗ്രന്ഥമല്ല അതാ സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ലോകരക്ഷിതാവായ റബ്ബിൽ നിന്നാണ് രക്ഷിതാവായ അല്ലാഹുവിന്റെ അല്ലാഹു ഇറക്കിയ സൂറത്ത് അല്ലാഹു ഇറക്കിയ ഖുർആൻ റബ്ബുൽ ആലമീൻ ഇറക്കിയത് അവിടെ റബ്ബുൽ ആലമീൻ ഇറക്കിയത് എന്നാ പറഞ്ഞു ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിവരിച്ചു പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു ദാലികൽ കിതാബുൽ അറൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അവിടെ സംശയമില്ല ഖുർആനിൽ എന്നിട്ട് പറഞ്ഞു ഹുദല്ലിൽ മുത്തഖീൻ ഇത് മുത്തഖികൾക്ക് സന്മാർഗം നൽകുന്ന ഗ്രന്ഥമാണ് ഇവിടെ പറഞ്ഞത് ഈ ഖുർആൻ ആരിറക്കിയെന്നാണ് അവിടെ പറഞ്ഞു ഖുർആനിൽ എന്താ ഉള്ളത് അതെന്താ അങ്ങനെ അവിടെ വിശദീകരിക്കുകയാണ് ഏതൊരാൾക്കും ഒരു ഗ്രന്ഥം കിട്ടിയാൽ അതിൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ അല്ലെ താല്പര്യമുള്ളവൻ ആലോചിക്കുക ഇതിലെന്താ ഉള്ളത് അതിലെന്താ വിഷയം വിഷയം അറിയുമ്പോ താല്പര്യം പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ് ഇത് ആരാ എഴുതിയത് അല്ലേ അപ്പോ ഇന്ന ആളെ എഴുതിയതാണ് എന്ന് പറയുമ്പോ ആളെ മനസ്സ് വലിപ്പത്തിനനുസരിച്ച് താല്പര്യം കൂടി അപ്പൊ അല്ലാഹു തആല ആദ്യം സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു ഹുദൽ മുത്തഖീൻ ഇത് തഖ്വയിലേക്ക് വരുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്ന ഗ്രന്ഥമാണ് അതുപോലെ ഹുദം വറഹ്മ സന്മാർഗം നൽകുന്ന ഗ്രന്ഥമാണ് വിഷയം പറയും ഇവിടെ പറയുന്നത് ഇത് ആരിറക്കിയ ഗ്രന്ഥം അത് റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹു ഇറക്കിയ ഗ്രന്ഥം അതാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ് തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ തൻസീലുൻ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗ്രന്ഥം മിർ റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗ്രന്ഥം അല്ലാഹ് അവൻ റബ്ബുൽ ആലമീനാണ് നമ്മൾ വളരെ വിശദമായി പഴയ കാലത്ത് 10-15 കൊല്ലം മുമ്പ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ വിവരിച്ചപ്പോൾ റബ്ബുൽ ആലമീൻ എന്ന വാചകത്തെ സംബന്ധിച്ച് നമ്മൾ അന്ന് വിവരിച്ചിട്ടുണ്ട് അന്ന് വിവരിച്ച സമയത്ത് ചെറിയ കുട്ടികളായവരൊക്കെ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുന്നത് നമ്മൾ ഈ സപ്തദിന പ്രഭാഷണം തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയല്ലോ അല്ലാഹു തലേരിയും കുറെ കാലം നടത്താൻ നമുക്ക് തൗഫീക ചെയ്യട്ടെ സഹോദരന്മാരെ റബ്ബുൽ ആലമീൻ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ വല്ലാത്തൊരു വാചകമാണത് വല്ലാത്തൊരു വാചകമാണത് സുബ്ഹാനല്ലാഹ് മേൽഭാഗത്ത് എത്ര സൃഷ്ടികളാണ് ആലമീൻ എന്ന് പറഞ്ഞതിൽ പെടാത്ത ഒന്നുമില്ലല്ലോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഗോളങ്ങളും അവകളൊന്നും തന്നെ വഴി തെറ്റാതെ സമയം തെറ്റാതെ കൃത്യമായി സൃഷ്ടിച്ച് പോറ്റി അതിനെ നിയന്ത്രിക്കുന്ന റബ്ബ് അതല്ലേ റബ്ബുൽ ആലമീൻ ഞാനും നിങ്ങളും അവന്റെ മുമ്പിൽ ഒരു വിഷയമാണോ ഈ ഗോളങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന റബ്ബ് എല്ലാ സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പോറ്റി വളർത്തുന്ന റബ്ബ് എല്ലാ സസ്യങ്ങളെയും പോറ്റുന്ന റബ്ബ് നിങ്ങളൊരു ചെറിയ വിത്തൊന്നെടുത്തു നോക്കൂ ഒരു ചെറിയ പയറിന്റെ വിത്ത് അല്ലെങ്കിൽ ഒരു ചക്കയുടെ വിത്തായ കുരു അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ വിത്ത് നിങ്ങളൊന്നെടുത്തു നോക്കൂ സുഹൃത്തുക്കളെ ആ വിത്തൊരു സ്ഥലത്തെങ്ങെത്തിയാൽ ഒരു മണ്ണി എത്തിയാൽ ആ വിത്ത് കുറച്ചു ദിവസം കഴിയുമ്പോഴതാ അതിൻ്റെ ഏത് ഭാഗവും അതിന് പിളർന്നുകൂടെ പക്ഷേ ഒരു സ്ഥലം പിളരുന്നു ആ പിളർന്നു വരുന്ന വിത്ത് മേൽപോട്ടേക്ക് മെല്ലെ മെല്ലെ അതാ തലപൊക്കി വരുന്നു ആ മാങ്ങയുടെ വിത്ത് അല്ലെങ്കിൽ മാവിന്റെ വിത്ത് അല്ലെങ്കിൽ ചക്കക്കുരു ആ പ്ലാവിന്റെ വിത്ത് അല്ലെങ്കിൽ തേങ്ങയുടെ വിത്ത് അതാ തെങ്ങിന്റെ വിത്ത് തേങ്ങ അത് മുളച്ചു വരുമ്പോൾ മേൽപോട്ടേക്ക് മെല്ലെ പൊങ്ങി വരുന്നു അതേ സമയത്ത് തന്നെ താഴോട്ടേക്ക് വേറൊരു സാധനം ഇറങ്ങിപ്പോകുന്നു ഒന്നിന്റെ പേര് മുള മറ്റൊന്നിന്റെ പേര് വേര് ആ ഇറങ്ങിപ്പോകുന്ന താഴോട്ട് പോകുന്ന സാധനം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര മൃദുലമാണ് അതിന്റെ അങ്ങേത്തല വളരെ മൃദുലമായൊരു വസ്തു മണ്ണിലൂടെയും ചളിയിലൂടെയും വളങ്ങളിലൂടെയും ഒക്കെ പോയിട്ട് അതിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള വസ്തു അതിങ്ങനെ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ മേൽഭാഗം തടിച്ച് തടിച്ച് വേരിങ്ങനെ ഉറച്ചു വലുതാവുകയാണ്
മേൽപോട്ടേക്ക് ഉയർന്ന വസ്തുവോ അതൊരു നല്ല തണ്ടായി വളർന്ന് അത് വലിയ ശക്തിപ്പെട്ട് അവസാനം കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ പള്ളിയുടെ കട്ടിലക്കാലിന് പറ്റുന്ന പ്ലാവ് അതേ തേക്ക് അതേപോലെ മാവ് അങ്ങനെ ഓരോന്നും ഈ വളരുന്നു. ആ വളർന്ന സാധനം തന്നെ റബ്ബുൽ ആലമീൻ റബ്ബിനെ വെച്ചൊരു ശൈലി നോക്കൂ, നേരെ വളർന്നിങ്ങനെ വരുമ്പോൾ അതിന് കൊമ്പുകളും കവരുകളും വരുന്നു. ആ കൊമ്പിന്റെ മേലെ അതാ പൂത്തുകൊണ്ടിരിക്കുന്നു. എന്തൊരു ഭംഗിയാണ് മാവ് മൂത്തത് കാണാൻ, എന്തൊരു മണമാണ്, അവിടേക്ക് എത്ര ചലച്ചിത്ര എത്ര ചിത്രശലഭങ്ങളാണ്, എത്ര തേനീച്ചകളാണ്, ഒരു വിത്തിൽ നിന്ന് പോയതാണേ ഇത്. അതിങ്ങനെ നല്ല പൂത്തു കൊലഞ്ഞു നടക്കുന്നു. അല്പ ദിവസം കഴിയുമ്പോൾ അതിന്റെ മേലെ കായ വരുന്നു. ആ കായ വളർന്നിങ്ങനെ ഉറച്ചുറച്ച് വരുന്നു. പടച്ചിറപ്പിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാലുണ്ടോ അറ്റം കിട്ടുന്നു. അങ്ങനെ സസ്യങ്ങൾ ഇവിടെ വളരുന്നു. റബ്ബുൽ ആലമീൻ ആ സസ്യങ്ങളുടെയും മരങ്ങളുടെയും റബ്ബാണ് അവൻ. ചെറിയ ചെറിയ വള്ളികളുടെയും റബ്ബാണവൻ, മരങ്ങളുടെയും റബ്ബാണവൻ. സുബ്ഹാനല്ലാഹ്, അതിലേതെല്ലാം സൈസാണ്. സുബ്ഹാനല്ലാഹ്, ചിലതിന്റെ പേര് മരുന്നാണ്, ഇലയാണെങ്കിലോ ഇല ചിലപ്പോൾ മോശമാണ്, ചിലതിന്റെ കായ മരുന്നാണ്, അതേ സമയത്ത് ഇല ചിലപ്പോൾ മോശമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വലിയ വൈദ്യരും മകനെയും കൂട്ടിയിട്ട് വയനാട്ടിൽ പോയ കഥ പറയാറുണ്ട്. വൈദ്യരോട് വൈദ്യര് മകനോട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നല്ല ചെറുനാരങ്ങളുടെ നാടാണ്, രോഗമൊന്നും ഉണ്ടാവില്ല. അപ്പൊ മകൻ പറഞ്ഞു, അല്ലല്ല, ചെറുനാരക്ക് കുരു ഉണ്ടാവും, കുരുകൊണ്ട് ചിലപ്പോ മോശം ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ഒരു സാധനത്തിന്റെ വേര് നല്ല മരുന്ന്. സുബ്ഹാനല്ലാഹ്, തൂവന്റെ വേര് നല്ല മരുന്ന്, അതിന്റെ മേലെയുള്ള സാധനം തൊട്ടാലോ നല്ല സുഖം അല്ലേ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഓരോ വിധത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ച രൂപം, റബ്ബുൽ ആലമീൻ അവൻ സൃഷ്ടിച്ച ഓരോ വസ്തുക്കൾ ഓരോ വിധത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ചിലത് ഒരേ വെള്ളം, ഒരേ മണ്ണ്, ഒരേ വളം, ചിലത് പുളിക്കുന്നത്, ചിലത് മതിർക്കുന്നത്, വലത് കഴിക്കുന്നത്, എല്ലാം ഒരു റബ്ബ് തന്നെ സൃഷ്ടിക്കുന്നത്. റബ്ബുൽ ആലമീൻ സർവലോകത്തെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് തന്നെയാണ് മലക്കുകളെയും, ആ റബ്ബ് തന്നെയാണ് നമ്മൾ കാണാത്ത അർശും കുർസിയും ലൗഹും കലമും, നമ്മൾ കാണുന്ന ഗോളങ്ങളും, നമ്മൾ എത്തിക്കുന്ന ഭൂമിയും, ഭൂമിയുടെ ഉള്ളിലുള്ളതും, ഭൂമിയിലെ ഉള്ളിലെ വെള്ളവും, ഭൂമിയിലെ ഉള്ളിൽ ഭൂമിയുടെ ഉള്ളിലുള്ള കല്ലും പാറയും, അങ്ങനെ തുടങ്ങി എന്തെല്ലാമാണ് മനുഷ്യന്റെ സേവനത്തിന് അല്ലാഹു തആല സൃഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്. ആ റബ്ബുൽ ആലമീൻ. ഇനി സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ അതിന് ഇൻഷാ ശേഷം ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കടക്കാം. അങ്ങനെ എല്ലാ ലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ് അവനിറക്കിയ ഗ്രന്ഥമാണെന്ന് പറയുമ്പോ ആ ഗ്രന്ഥത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നുറപ്പല്ലേ? ആർക്കും കിട്ടാത്ത വിവരങ്ങൾ ഉണ്ടാകുമെന്നുറപ്പല്ലേ? അവൻ ഇതെല്ലാം സൃഷ്ടിച്ച് കൊണ്ടുവന്നത് മനുഷ്യ നന്മക്കാണെങ്കിൽ ആ മനുഷ്യന്റെ നന്മ ആ ഗ്രന്ഥത്തിൽ ഉറപ്പല്ലേ? അതാ പറഞ്ഞത് തൻസീലുൽ മിർ റബ്ബിൽ ആലമീൻ, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇത് വേറെ ഗ്രന്ഥം പോലെയല്ല. മുസ്ഹഫ് വെച്ച ഭാഗത്തേക്ക് കാലി നീട്ടാൻ പാടില്ല, ഹറാമാണ്. മുസ്ഹഫ് വെച്ചതിലേക്ക്, വെച്ച മുസ്ഹഫിലേക്ക് കാലി നീട്ടൽ ഹറാമാണ്. അല്ലെങ്കിൽ അത് കാലിനേക്കാൾ പൊങ്ങി നിൽക്കണം, കാലി അങ്ങോട്ട് നീട്ടാൻ പാടില്ല. കാരണം ഇത് റബ്ബുൽ ആലമീന്റെ ഗ്രന്ഥമാണ്. ഇത് വധുവില്ലാതെ എടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. കാരണം ഇത് റബ്ബുൽ ആലമീന്റെ ഗ്രന്ഥമാണ്. ഈ പഠിച്ച ഖുർആനുണ്ടല്ലോ, അത് പഠിച്ചത് മറക്കാൻ പാടില്ല. ഇത് റബ്ബുൽ ആലമീന്റെ ഗ്രന്ഥമാണ്. അതേ ഇത് വധുവില്ലാതെ സ്പർശിക്കാൻ പാടില്ല.
അത് മുസ്ഹഫിനോട് അൻപാടില്ലെന്ന് മാത്രമല്ല, മുസ്ഹഫിനോട് ഒട്ടിച്ചു വെച്ച് മുസ്ഹഫിന്റെ ബൈൻഡിനെ ഉറയുണ്ടല്ലോ, അല്ലെങ്കിൽ തോലുണ്ടല്ലോ, അതുപോലെ തന്നെ അതിന്റെ ചട്ടയുണ്ടല്ലോ, മുസ്ഹഫിന്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ വധുവില്ലാതെ അതൊന്നും തന്നെ എടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അതേ ജനാബത്തോടുകൂടി ഓതാൻ പാടില്ല, ഹൈദുള്ള സമയത്ത് ഓതാൻ പാടില്ല, നിഫാസുള്ള സമയത്ത് പാരായണം പാടില്ല. കാരണം ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഇനി ലോകരക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്, അതിന് വല്ലാത്ത മഹത്വമാണ്. അത് എഴുതി കെട്ടിയാൽ ചിലപ്പോൾ രോഗം മാറുകയാണ്, അത് എഴുതി കുടിച്ചാൽ അതുകൊണ്ട് രോഗം മാറുകയാണ്. ഇത് നിന്റെ പുസ്തകമല്ല, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിനെ സംബന്ധിച്ച് മതിപ്പുള്ളവരാരാണ്, ബഹുമാനമുള്ളവരാരാണ്, അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നവരാരാണ്, അതേ അത് മരിച്ച വീട്ടിൽ ഓതുന്നവരാരാണ്, അതേ ഖബറിനടുക്കൽ ഓതുന്നവരാരാണ്, അത് പള്ളിയിൽ പാരായണം ചെയ്യുന്നവരാരാണ്, ഖുർആനെ ആദരിക്കുന്നവരാരാണ്. സുഹൃത്തുക്കളെ, ഇത് റബ്ബുൽ ആലമീന്റെ ഗ്രന്ഥമാണ്, കേവലം ഒരു മരുന്നിന്റെ ഒലയല്ല, ഇതൊരു കേവല പുസ്തകമല്ല എന്ന് ബോധമുള്ള മുസ്ലിമീങ്ങളാണ്. അല്ലാഹു തആല ആ ബോധത്തോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വളരെ ഭംഗിയായി എനിക്കും നിങ്ങൾക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലക്ക് വിവരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇൻഷാഅല്ലാഹ് നാളെ നമുക്ക് നേരത്തെ തന്നെ ആരംഭിച്ച് നേരത്തെ തന്നെ നിർത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് ദീദുആക്കി ജാബത്തുള്ള മജ്‌ലിസ് ആക്കണേ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ് അല്ലാഹുവാണ് റബ്ബുൽ ആലമീൻ എന്ന ബോധം നമുക്കുണ്ടാകണം. ആ ബോധമുള്ളവർ അവർക്കൊന്നും ഇവിടെ വിഷയല്ല. സുഹൃത്തുക്കളെ, ഇൻഷാഅല്ലാഹ് നാളെ നമ്മുടെ പരിപാടിയിൽ, ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഇഹ്യാഉ സുന്നയുടെ പ്രിൻസിപ്പളുമായ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകളെ ഞാൻ ക്ഷണിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഇന്ന് വരാൻ ചെറിയൊരു അസൗകര്യം പറഞ്ഞു, നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് നാളെ ഉദ്ഘാടനം, അതുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഉദ്ഘാടനം അങ്ങനെയാണ്, ഇപ്പൊ ഉസ്താദിൻ എന്നോട് പറഞ്ഞു ഉദ്ഘാടനം ഇപ്പൊ അങ്ങനെയല്ലേ, കുറെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഉദ്ഘാടനം ഇൻഷാഅല്ലാഹ് നാളെ നടക്കുള്ളൂ, ഇന്ന് അധ്യക്ഷ പ്രസംഗം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇന്ന് ആമുഖ പ്രഭാഷണം ഇപ്പൊ ഞാൻ നടത്തിയത്, ഉദ്ഘാടനം നാളെയാണ് നടക്കുക. എല്ലാവരും നേരത്തെ തന്നെ വരണം, ഉസ്താദ് നേരത്തെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പൊയ്ക്കളിയും ഉണ്ട്, എല്ലാവരും നേരത്തെ തന്നെ വരണം. ഇപ്പോൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇൻഷാഅല്ലാഹ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തട്ടെ. സഹോദരന്മാര്, ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഭരണാധികൾ, അദ്ദേഹം ആലിമീങ്ങളെ കൊന്നവരും അതുപോലെ മഹാന്മാരെ അവമതിച്ചവരും വലിയ ധിക്കാരം കാണിച്ച ഒരു വലിയ ധിക്കാരിയായ ഭരണാധികാരി. അദ്ദേഹം ഒരു ദിവസം കഅബത്തിന്റെ സമീപത്ത് അഥവാ കഅബത്തിന്റെ ഒരു ഭാഗത്ത് ഹിജ്റ ഇസ്മായിലിൽ ഇരിക്കുകയാണ്. അപ്പൊ യമനുകാരനായ ഒരാൾ കടന്നിങ്ങോട്ട് വന്നു, അദ്ദേഹം തവാഫ് ചെയ്യുകയാണ്. യമനുകാരനായ ഒരു സാധു മനുഷ്യൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അപ്പൊ ഒരാളോട് പറഞ്ഞു, അയാൾ തവാഫ് കഴിഞ്ഞാൽ അയാളെ പിടിച്ചെന്റെ അടുത്ത് കൊണ്ടുവരണോ. തവാഫ് ചെയ്യുന്ന ആ സാധു മനുഷ്യൻ തവാഫ് കഴിഞ്ഞപ്പോ അതാ ഭരണാധികാരിയുടെ ഓർഡർ പ്രകാരം, ഗവർണറുടെ ഓർഡർ പ്രകാരം കൊണ്ടുവന്നു, മുന്നിൽ നിർത്തി, ചോദിച്ചു, നീ എവിടത്തുകാരനാ? ഞാൻ യമനുകാരനാണ്. നിനക്ക് മുഹമ്മദ് ഇബ്നു യൂസഫിനെ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, അറിയാം. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് എന്നോട് പറയൂ. അദ്ദേഹം നല്ല വെളുത്ത മനുഷ്യനാണ്, നല്ല തടിച്ച മനുഷ്യനാണ്, നല്ല വീതിയും നീളമുള്ള ആളാണ്. ഇയാൾ പറഞ്ഞു, അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, വൈലക് നാശമട,
ഞാൻ ഇതല്ലടാ നിന്നോട് ചോദിച്ചത്. ഓൻ്റെ അടിയും പണ്ട് ഞാൻ ചോദിച്ചത്. ഇയാൾ ചോദിച്ചു അമ്മ, പിന്നെ എന്തിനെ പറ്റിയാ ചോദിച്ചത്? അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയുണ്ട്, അതാ ചോദിച്ചത്. ഓ അതാ ചോദിച്ചത്. അയാളുണ്ടല്ലോ ഏറ്റവും വലിയ ധിക്കാരിയാണ്, അയാളുണ്ടല്ലോ വളരെ മോശമായ നടപടിക്കാരനാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ വിധിയിലും അള്ളാഹുവിന്റെ വിഷയങ്ങളിലും കടുത്ത ശത്രുത കാണിക്കുന്ന കടുത്ത മോശക്കാരനായ അക്രമിയാണ്. സുഹൃത്തുക്കളെ, ഹജ്ജാജിന് ദേഷ്യം പിടിച്ചു, എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം. ഹജ്ജാജിന് ദേഷ്യം പിടിച്ചു, ഹജ്ജാജിന് നാശപ്പെടാ നിനക്ക്, നിനക്കറിവിടാതെ എന്റെ സഹോദരനാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ് ആണ് ഞാൻ. ഞാൻ നിന്നോട് ചോദിച്ചു മുഹമ്മദ് ഇബ്നു യൂസഫ് എന്റെ ബാപ്പാന്റെ മോനെ പറ്റിയാ, എന്റെ സഹോദരനെ പറ്റിയാ ചോദിച്ചത്. നിനക്ക് അറിവിടെ എന്റെ സഹോദരനാണ്, അയാളെ പറ്റി എന്നോട് ഇങ്ങനെയാ പറയാ. ഹജ്ജാജിന് ചൂടായി. ആ മഹാൻ പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം പറയാണ്, ഓ ഹജ്ജാജേ നിനക്കറിഞ്ഞൂടെ അന്നല്ലാഹ റബ്ബീ, എന്റെ രക്ഷിതാവ് എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാണെന്ന് നിനക്കറിഞ്ഞൂടടോ. എന്നെ പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാണ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. നിന്റെ സഹോദരൻ എന്തെങ്കിലും സംഭവിക്കുമ്പോ, നിന്റെ സഹോദരൻ എന്തെങ്കിലും പറ്റുമ്പോ, നിന്റെ സഹോദരനെ കുറിച്ച് ഒരാൾ ഉള്ളത് പോലെ പറയുമ്പോ, സഹോദരനെ നന്നാക്കി രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിനെ തടയാനും നീ ശ്രമിക്കുന്നുവല്ലേ. എന്നാൽ എന്റെ റബ്ബ് നിന്റെ സഹോദരനെ നീ സഹോദരനെതിരായി നീ തടഞ്ഞു വെക്കുന്നതിനേക്കാൾ എന്റെ റബ്ബ് എനിക്കെതിരായി വല്ലവനും നീയാൽ അവനെ തടയുന്ന റബ്ബാണെന്ന് നിനക്കറിയില്ലടോ. ഞാൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെയാ സ്നേഹിക്കുന്നത്, അവനെയാ ഭയപ്പെടുന്നത്, അവനെയാണ് അംഗീകരിക്കുന്നത്, അവന്റെ അടിമത്വമാണ് ഞാൻ അംഗീകരിച്ചത്. നീ എത്ര വലിയ ഭരണാധികാരിയായാലും നീ എത്ര വലിയ ആളായാലും എന്റെ റബ്ബ് അല്ലാഹുവാണ്, അവനെ മറികടക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. ധൈര്യപൂർവം ആ പാവപ്പെട്ട മനുഷ്യൻ മറുപടി പറഞ്ഞപ്പോ ആളുകളോട് പറയുന്നു, അവനെ വിട്ടേ, അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നു. സുഹൃത്തുക്കളെ, ഏത് ഘട്ടം വന്നാലും, ഏത് സമയം വന്നാലും, ഏത് വിഷയം വന്നാലും, മോമിനായ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിലുള്ള റബ്ബായ റബ്ബുൽ ആലമീനായ സർവലോകത്തെയും പോറ്റി വളർത്തുന്ന ലോകരക്ഷിതാവായ റബ്ബിൽ തവക്കുലുണ്ടാകണം, അവനെ പരമേൽപ്പിക്കണം, അവനിൽ വിശ്വാസമർപ്പിക്കണം. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോ ഏഴ് പ്രാവശ്യം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു എന്നെ മതിയാക്കുന്നവനാണ്, അവൻ എനിക്ക് മതിയായവനാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു, എന്റെ കാര്യം ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു, എല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവനതാ ഗംഭീരമായ അർശിന്റെ അധിപനാണ്, സർവ സൃഷ്ടികളുടെയും റബ്ബാണ്, സർവാധികാരത്തിന്റെയും റബ്ബാണ്. ഈ അർത്ഥം വരുന്നതിക്ക്
മുഅ്മിനീങ്ങളെ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലല് വലിയ സുന്നത്താണ് കേട്ടോ. അത് വലിയ കാവല് കിട്ടുന്നത് ഖിറാഅത്ത് കേട്ടോ. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, സൂറത്തു തൗബയില്ലേ അതേ ആദ്യത്തിൽ ബിസ്മില്ലാത്ത സൂറത്ത്, അതിന്റെ അവസാനമുള്ള രണ്ടായത്തിൽ ഈ വിഷയം അവസാനമുണ്ടല്ലോ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അരീതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ആ രണ്ട് ആയത്തുകളും രാവിലെ ഒരു ഏഴ് പ്രാവശ്യം ഓതിയാൽ വൈകുന്നേരവും ഓതിയാൽ ജീവിതത്തിൽ മുഴുക്ക വലിയ കാവലാണ് കേട്ടോ. പടച്ച റബ്ബേ, ഞങ്ങളുടെ അടക്കങ്ങളിലും ചലനങ്ങളിലും പോക്കുകളിലും വരവുകളിലും ഞങ്ങളുടെ ഈ വഅദിന്റെ പരിപാടിയിലും വരുന്ന വരവിലും പോകുന്ന പോക്കിലും അല്ലാഹുവേ ഇതിന്റെ എല്ലാ ഓരോ രംഗങ്ങളിലും അതുപോലെ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ റബ്ബേ, ചെറിയ പിഞ്ചു കുട്ടികൾ മുതൽക്ക് മൂന്നും നാലും വയസ്സുള്ള ചെറിയ കെ ജി മക്കൾ മുതൽക്ക് വന്നു പോകുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഞങ്ങളെ വീടുകൾക്കും നാടുകൾക്കും അല്ലാഹുവേ ഞങ്ങളുടെ ഈ നാടുകൾക്ക് മുഴുവനും ലോകം മുഴുക്കെ മുഅ്മിനീകൾക്ക് ഫലസ്തീനിലടക്കം അല്ലാഹ് ലോക മുസ്ലിമീകൾക്ക് മുഴുവനും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ അതാ ഒറ്റക്കെട്ടായി സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയമനുസരിച്ച് ഞങ്ങളുടെ നാടുകളിൽ എന്നും സമാധാനത്തിന്റെ സന്ദേശവാഹകരായി ഞങ്ങൾക്ക് നീ ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുകളിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരോ പറയാത്തവരോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്നവരോ തരാത്തവരോ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണേ അല്ലാഹ്. ഒരു മൂന്ന് സലാത്തി എണീറ്റ് നമുക്ക് വരണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനെ. നിന്റെ മേൽ തവക്കുലാക്കുന്ന ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ ആർക്കെന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ റഹ്മാനെ. ആര് ബന്ധപ്പെട്ടവരെന്ത് രോഗമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പ്രസവിച്ച ഉടനെയുള്ള കുട്ടി ഹാർട്ടിനും കരളിനും പ്രശ്നമാണെന്ന് പറഞ്ഞ് ഐ സ്യൂവിലാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നേരത്തെയുള്ള കുട്ടി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കുട്ടികൾ പലപ്പോഴായി നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ പകരം നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. രോഗത്തിലുള്ള കുറുവന്തേരിയിലെ ഖദീജ അഞ്ചുമുക്കും വാണിമേൽ ഹലീമ അഞ്ചുമുക്കും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും രോഗമുള്ള എല്ലാണ് പെണ്ണിനും നീ പരിപൂർണമായ സലാമത്ത് നൽകണേ അല്ലാഹ്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ എത്രയോ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ആലിമീകളുണ്ട്, സയ്യിദന്മാരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, നാട്ടുകാരുണ്ട്. റബ്ബേ നീ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ മഹത്തായ വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ ആരംഭിച്ച ഈ പരിപാടി നീ പൊരുത്തപ്പെട്ട അമലാക്കണേ അല്ലാഹ്. മരണപ്പെട്ട പലർക്കും ദുആ ചെയ്യാൻ
ഖുർആനും പറഞ്ഞിട്ടുണ്ട്, നീ അറിയുന്നവനാണ്. കുന്നമ്പറ തമ്മതി ചെണി കണ്ടി അന്തൊരു കല്ലുവളത്തിന് ഐസു ഹജ്ജമ്മ കുനിച്ചോത്തിന് ആസറ് തായമ്മത്ത് മാമി അജ്ജമ്മ മോമത്തിന് ആസറ് ഹാജി. അള്ളാഹുവേ, അതുപോലെ പലരും വാദിന് വന്നുകൊണ്ടിരുന്നവർ ചിയൂർ അബ്ദുള്ള മുസ്ലിയാർ വാഴയിൽ അബ്ദുള്ള ഹാജി, തൂണേരി കുഞ്ഞാലി ഹാജി വലിയ പീടിയിൽ അബ്ദുള്ള ഹാജി, അങ്ങനെ പലരും വാദിന് വന്നവർ വന്നുകൊണ്ടിരുന്നവർ മരിച്ചു പോയവരുണ്ട്. ഈ സദസ്സിൽ വന്ന് കണ്ണ് കാഴ്ചയില്ലാതെ വാദ് കേട്ടിരുന്ന മൂസ ഹാജിയെ ഓർമ്മയുണ്ട്, കടോളി കുഞ്ഞബ്ദുള്ള ഹാജിയെ ഓർമ്മയുണ്ട്, റബ്ബേ അതുപോലെ ചെറുവത്ത് മമ്മു ഹാജിയെ ഓർമ്മയുണ്ട്. ഈ പരിസരത്തുള്ള പലരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. റബ്ബേ, ഞങ്ങളിൽ മരിച്ചു പോയ മുഴുവൻ ആളുകളെ കബീറും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇന്ന് മരണപ്പെട്ട RS യോമാ നാഷണൽ ചെയർമാൻ നിഷാദ് ഹസ്സയുടെ ബാപ്പ മുഹമ്മദ് ഹാജി, നീ അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങൾ നീ അടുത്ത് മരണപ്പെട്ടു പോയ പലരുമുണ്ട്, അവർക്കെല്ലാം അവരുടെ കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. വല്യാപ്പള്ളിയിൽ അടുത്ത് മരിച്ച ഷാനി മുഹമ്മദ് 23 വയസ്സ്, നീ കബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സിദ്ദീഖ് സഖാഫി തരുവണ പാറക്കട ദാർഹുദ സ്റ്റാഫ് ഉമ്മയിന്ന് മരണപ്പെട്ടു എന്നറിയിച്ചു, നീ കബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം നിന്റെ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയോ, നീ അതെല്ലാം മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിലും കുട്ടികളിലും ആക്സിഡന്റിൽ പെട്ടവരുണ്ട്, നീ അവർക്കൊക്കെ പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ മറ്റാരെവിടെ അപകടം പറ്റിയവരുണ്ടോ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് സ്വർണവും പണവും പലതും നേർച്ചകളും സദഖകളും തന്നവരുണ്ട്, അവരുദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രശ്നം നീ പരിഹരിക്കണേ അല്ലാഹ്. ഇന്നലെ വിളിച്ച് പലതും പല പ്രശ്നങ്ങൾ തോന്നുന്നു എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട്, റബ്ബേ അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും അവരെ ബിസിനസ്സുകളിലും ജോലികളിലും കുടുംബത്തിലും നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്നവർക്കും ജോലിയെടുക്കുന്നവർക്കും പല പ്രശ്നങ്ങളുമുണ്ട്, നാട്ടിലും പല സാമ്പത്തിക മാന്ദ്യങ്ങളുമുണ്ട്, അതെല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാഹ്. യാത്രാ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് അത് പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഏത് പ്രശ്നം കൊണ്ടാര് ബുദ്ധിമുട്ടുന്നുണ്ടോ, നീ അതെല്ലാം സർവ്വക്കെട്ടുകളും അഴിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഈ സദസ്സിൽ വെള്ളം കൊടുക്കുന്നവരുണ്ട്, സ്ത്രീകളിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി സൗകര്യം ചെയ്ത മക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അതിനുവേണ്ടി അധ്വാനിച്ചവരുണ്ട്, ഈ സദസ്സിൽ വന്ന് നേരത്തെ കസേരയൊക്കെ എടുത്തു വെച്ചവരുണ്ട്. അങ്ങനെ ഇതിനു വേണ്ടി അധ്വാനിച്ച ആരുണ്ടോ, അധ്വാനിക്കുന്നവരുണ്ടോ, ഞങ്ങൾക്കെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴിയായി നീ അത് കബൂൽ ചെയ്യണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ എല്ലാവരുടെ കബറിലും ഈ അടുത്ത് വിട്ടുപിരിഞ്ഞ വരക്കേ പൊയിലുള്ള മൂസ ഹാജി അടക്കം റബ്ബേ മുഴുവൻ ആളുകളെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മ ബാപ്പമാര് തുടങ്ങി കുടുംബങ്ങൾ പലരും ഇവിടെ മൈതാനിയിൽ ഇവിടെയും മുതാക്കരയിലും ഞങ്ങളെ നാടുകളുള്ള കബർസ്ഥാനികളിലും കിടക്കുന്നവരുണ്ട്, എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. മദീനയിൽ വെച്ച് മരിച്ചവരുണ്ട്, മക്കയിൽ വെച്ച് മരിച്ചവരുണ്ട്, ഹജ്ജിന് പോയപ്പോൾ മരിച്ചവരുണ്ട്, ഉംറക്ക് പോയപ്പോൾ മരിച്ചവരുണ്ട്, എല്ലാവരെയും ഞങ്ങളെയും സ്വർഗത്തിനൊരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റബ്ബേ. കടങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം അല്ലാഹ്. കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ മക്കളെയും നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെന്ത് ബിസിനസ് നടത്തുന്നുവോ, ജോലി ചെയ്യുന്നുവോ, കൃഷി ചെയ്യുന്നുവോ, പഠിക്കുന്നുവോ, പഠിപ്പിക്കുന്നുവോ, മൈഷത്തിന്റെ വഴി തേടുന്നുവോ, എല്ലാ രംഗങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്.
ഡോക്ടർ ഇമ ഇവിടെ കൊടുത്തയച്ച സംഭാവനയുണ്ട്. അതുപോലെ പലരും സംഭാവന കൊടുത്തയച്ചവരുണ്ട്. എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. അങ്ങനെ ആര് ഞങ്ങളെ സ്ഥാപനങ്ങളെയും ദീനീ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നവർ ലോകത്തുണ്ടോ അവരെയും ഞങ്ങളെയും ദുന്യാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ഓരോ സ്ഥലങ്ങളിലും ബസ്സുകൾ ബുക്ക് ചെയ്തും വാഹനങ്ങൾ ബുക്ക് ചെയ്തും ആളുകൾക്ക് ഇൽബ് കേൾക്കാനുള്ള വഴിയൊരുക്കി കൊടുത്ത പ്രവർത്തകന്മാർ, അവർക്കും ഞങ്ങൾക്കും ധാരാളം ദീനി ഖിദ്മത്തിൽ ജീവിതത്തിൽ തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു തന്നവർ